ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവർക്ക്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ദ പീപ്പിൾ ഹു ഗോട്ട് എ സെക്കൻഡ് ചാൻസ്, ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം ലഭിച്ചതിലൂടെ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പിന്നെയും ജീവിക്കുവാൻ സാധിച്ച ചില വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നെബുക്കദ്നേസർ രാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. അതോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം ഞാൻ വായിക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 4:34-35 വാക്യങ്ങൾ. ആ കാലം കഴിഞ്ഞിട്ട് നെബുക്കദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവൻ്റെ രാജ്യത്വം തലമുറ തലമുറയായി ഉള്ളതുമല്ലോ. അവൻ സർവഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവൻ്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. നെബുക്കദ്നേസർ രാജാവിൻ്റെ ജീവിതത്തിലെ പരാജയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ദിവസം അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ടിരുന്നപ്പോൾ തൻ്റെ കൊട്ടാരത്തെ ഒന്ന് നോക്കി, ആ കൊട്ടാരത്തിൻ്റെ പ്രൗഢി ഒന്ന് നോക്കി, മനോഹാരിത ഒന്ന് നോക്കി, താൻ നേടിയെടുത്ത സമ്പത്തും സുഖ സൗകര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഹൃദയത്തിൽ നിഗളം അങ്കുരിച്ചു. നിഗളം കടന്നു വന്നതോടുകൂടി ആ ഹൃദയത്തിൽ നിഗളം വന്ന അതേ നിമിഷം സുബോധം നഷ്ടപ്പെട്ട് ഒരു മൃഗത്തെ പോലെ അദ്ദേഹമായി തീർന്നുവെന്നും മൃഗം പോലെ പുല്ലു തിന്നുന്ന അവസ്ഥയിലേക്കായി പിന്നീടുള്ള 7 വർഷം ഏതോ ഒരു കാട്ടിൽ മൃഗത്തെ പോലെ ജീവിക്കേണ്ട അവസ്ഥ നെബുക്കദ്നേസർ രാജാവിനുണ്ടായി. അതിനെ തുടർന്ന് സ്വർഗത്തിലേക്ക് തൻ്റെ കണ്ണുയർത്തിയപ്പോൾ തനിക്കൊരു മടങ്ങിവരം ഉണ്ടായതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ തിരുവചനത്തിലൂടെ വായിച്ചത്. മട്ടുപ്പാവിൽ ഉലാവിയ മറ്റൊരു വ്യക്തിയെയും നമുക്കറിയാം, ദാവീദ്. അതും തൻ്റെ ജീവിതത്തിലും പാപത്തിന് കാരണമായി തീർന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവജനമേ, ചില അനാവശ്യമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അർഹിക്കാത്ത അല്ലെങ്കിൽ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് സാഹചര്യത്തിൽ ചിലവഴിക്കുന്നത് ഒരു പക്ഷേ ജീവിതത്തിൽ പരാജയത്തിന് കാരണമായി തീരാം. ചെറിയൊരു പാപം പിന്നീട് വലിയ പാപത്തിലേക്ക് നയിക്കുന്നതും ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ ജീവിതം ഭയത്തോടെ നയിക്കേണ്ട ആ ഒരു ആവശ്യകത ഇതിലൂടെയൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നെബുക്കദ്നേസർ രാജാവിൻ്റെ ജീവിതത്തിൽ വന്ന പരാജയം അഹങ്കാരമായിരുന്നു. തിരുവചനം ദൈവം അഹങ്കാരികളോട് എപ്രകാരം ഇടപെടുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. സദൃശവാക്യം അഹങ്കാരികളെ ദൈവം എപ്രകാരം കാണുന്നു എന്ന് ഓരോ വാക്യങ്ങളിലൂടെ ഒരുപാട് വാക്യങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു. സദൃശവാക്യം 11:2 ഇങ്ങനെയാണ് വായിക്കുന്നത്. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. സദൃശവാക്യങ്ങളിൽ തന്നെ അതിൻ്റെ 15:25 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. സദൃശവാക്യം 15:25, അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും, വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. സദൃശവാക്യം 16:5, ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്. ഗർവവും അഹങ്കാരവും ഒക്കെ ഒരേ പദങ്ങളാണെന്ന് നമുക്കറിയാം. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കുകയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. 16:18 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. 18:12 നാശത്തിന് മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിന് മുമ്പേ താഴ്മ. ഈ വേദഭാഗങ്ങളിലെല്ലാം അഹങ്കാരത്തിന്റെ പരിണിത ഫലം എത്ര വലുതാണ്, അഹങ്കാരിയെ ദൈവം ഏത് രീതിയിൽ കണക്കിടുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവജനമേ, നമ്മുടെ സമ്പത്തിൽ നമ്മൾ അഹങ്കരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രതാപത്തിൽ നമ്മൾ അഹങ്കരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആരോഗ്യത്തിൽ നമ്മൾ അഹങ്കരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്കുള്ള സ്ഥാനമാനങ്ങളിൽ അഹങ്കരിക്കുന്നത് ദൈവം അനുവദിക്കുന്നില്ല. ചില വ്യക്തികൾ അഹങ്കരിച്ചതായിട്ട് തിരുവചനത്തിൽ കാണുന്നുണ്ട്. അവർക്ക് ദൈവം നൽകിയ ശിക്ഷയും എത്ര വലുതാണ് എന്ന് നമുക്കറിയാം. ഗോലിയാത്ത് എന്ന മല്ലൻ തൻ്റെ ആരോഗ്യത്തിലും തൻ്റെ ആ വലിപ്പത്തിലും ഒക്കെ അഹങ്കരിച്ച്
ഇസ്രായേൽ നിരയെ മുഴുവൻ വെല്ലുവിളിക്കുന്നത് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ ഗോലിയാത്തിനെ നേരിടുവാൻ ഒരുപാട് വ്യക്തികളൊന്നും വേണ്ടി വന്നില്ല. കേവലം ബാലനായ ദാവീദിനെ ദൈവം അതിനുവേണ്ടി എഴുന്നേൽപ്പിച്ചു. വലിയ ഒരു വാളുമായി നിൽക്കുന്ന ഈ ഗോലിയാത്തിനെ തോൽപ്പിക്കുവാൻ ദൈവം ദാവീദിന്റെ കയ്യിൽ മറ്റൊരു വാളല്ല കൊടുത്തത്, കേവലം പക്ഷികളെ എയ്യുന്ന, പക്ഷികൾക്കെതിരെ കല്ലെറിയുന്ന അതേ രീതിയിൽ ഒരു കവണയിൽ കല്ലെറിഞ്ഞ് ഈ ഗോലിയാത്തിനെ കൊല്ലുന്നതാണല്ലോ നമ്മൾ കാണുന്നത്. വലിയ വലിയ വീരത്വം കാണിക്കാൻ നിന്ന ഗോലിയാത്തിനെ ഒരു പക്ഷിയെ പോലെ എറിഞ്ഞു തോൽപ്പിക്കുന്ന ചിത്രം. ഇത് അഹങ്കാരത്തിന്, ഗോലിയാത്തിന് ലഭിച്ച ശിക്ഷയെ നമ്മൾക്ക് കാണിക്കുന്നു. അതുപോലെ ദൈവജനത്തെ തകർക്കുവാനായിട്ട് നിന്ന ഹാമാൻ, ഹാമാന്റെ മനസ്സിൽ മൊർദ്ദേഖായിയെ ശിക്ഷിക്കുവാൻ, മൊർദ്ദേഖായിയെ വധിക്കുവാനുള്ള ചിന്ത വന്നതിന്റെ കാരണം തന്നെ കണ്ടപ്പോൾ മൊർദ്ദേഖായി ബഹുമാനിച്ചില്ല എന്നുള്ളതാണ്. അവിടെയും അഹങ്കാരം കാണാം. എന്നാൽ ആ അഹങ്കാരത്തിന്റെ പരിണിത ഫലമായി ഉണ്ടാക്കിയ കഴുമരത്തിൽ ഹാമാൻ തന്നെ തൂങ്ങപ്പെടുന്നത് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതുപോലെ ശൗല് ദാവീദിനെ മറ്റുള്ളവർ പുകഴ്ത്തുന്നത് കണ്ടപ്പോൾ ശൗലിന് അത് ഇഷ്ടപ്പെട്ടില്ല. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പറഞ്ഞ് ശൗലിനേക്കാൾ ദാവീദിനെ കൂടുതൽ പ്രശംസിച്ചപ്പോൾ അഹങ്കാരിയായ ശൗലിന്റെ ഉള്ളിൽ അത് അസൂയയായിട്ട് മാറുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദുർജനമേ, അഹങ്കാരത്തിന്റെ ശിക്ഷകൾ വളരെ വലുതാണ്. അബ്സാലോ തന്റെ മുടിയിൽ അഹങ്കരിച്ച വ്യക്തിയെ, സൗന്ദര്യത്തിലും മുടിയിലും അഹങ്കരിച്ച് അങ്ങനെ ജീവിച്ച അബ്സാലോമിന് തന്റെ ആ ജീവിതത്തിന് താൻ മുടിയുവാൻ കാരണമായി തീർന്നത് ഇതേ മുടിയാണെന്ന് നമുക്ക് കാണുന്നുണ്ട്. ആ രീതിയിൽ ജീവിതത്തിൽ നമ്മൾ എവിടെയെല്ലാം അഹങ്കരിക്കുന്നുവോ അതെല്ലാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിനും കാരണമായി തീരുവാൻ ഇടയാകും. ഭയത്തോടെ നയിക്കേണ്ട ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. നെബുക്കദ്നേസർ രാജാവിന്റെ ജീവിതമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നെബുക്കദ്നേസർ രാജാവിന് തൻ വലിയവനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഒരുപാട് അവസരങ്ങൾ ദൈവം ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ താൻ യഹൂദദേശം പിടിച്ചടക്കിയപ്പോൾ തൻ്റെ കഴിവുകൊണ്ടാണ് എന്ന് നെബുക്കദ്നേസർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, യഹൂദരെ ദൈവം ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. 1 കേവലം 4 വന്ന് പറയുകയാണ്, അല്ലയോ രാജാവേ, അങ്ങയുടെ കൊട്ടാരത്തിലെ വിഭവസമൃദ്ധമായ ആഹാരമല്ല ഞങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം, വലിയവനായ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന ബുദ്ധിയാണ് ഞങ്ങൾക്കുള്ള കഴിവ്, ഞങ്ങളുടെ ബുദ്ധി, ഞങ്ങളുടെ പ്രാപ്തി എന്ന് ആ ബാലന്മാർ നെബുക്കദ്നേസർ രാജാവിനെ ബോധ്യപ്പെടുത്തുന്നു. 2 തന്റെ ശയ്യാഗ്രഹത്തിൽ കണ്ട സ്വപ്നം അത് എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും വെളിപ്പെടുത്തുന്നതിലൂടെ ദൈവം പറയുന്നു, അല്ലയോ നെബുക്കദ്നേസരെ, നിന്റെ ഹൃദയത്തിൽ കരുതുന്നത്, നിന്റെ കിടപ്പറയിൽ നീ ചിന്തിക്കുന്നത് മനസ്സിലാക്കുവാൻ കഴിയുന്നയാളാണ് വലിയവനായ ദൈവം. 3 താൻ ഉണ്ടാക്കിയ സ്വർണബിംബം അത് കേവലം മിഥ്യാമൂർത്തിയാണെന്ന് ഈ ബാലന്മാർ നെബുക്കദ്നേസറിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതിന് മുമ്പിൽ വണങ്ങാതെ ആ സ്വർണബിംബത്തെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് അതിനേക്കാൾ തീപ്പൊയ്കിൽ വീഴുന്നതിന് തിരഞ്ഞെടുത്ത ഈ ബാലന്മാർ നെബുക്കദ്നേസറിനോട് വ്യക്തമായി പറയുന്നു, ജീവനുള്ള ഒരു ദൈവമുണ്ട്. എന്നാൽ ഇതെല്ലാം ലഭിച്ചിട്ടും ഇതെല്ലാം കണ്ടിട്ടും ദൈവത്തെ മറന്ന് സ്വന്തം കഴിവിൽ, സ്വന്തം ശക്തിയിൽ, സ്വന്തം പ്രതാപത്തിൽ അഹങ്കരിച്ച നെബുക്കദ്നേസർ ഒരു മൃഗം പോലെ പുല്ലു തിന്നുന്ന ചിത്രമാണ് ദൈവജനമേ നമ്മൾ കാണുന്നത്. ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു. ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുവാൻ ഇടയായി തീർന്നുവല്ലോ. ഒരു വാക്യം കൂടി ഞാൻ ഇതോടുള്ള ബന്ധത്തിൽ വായിക്കട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9:23 യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9:23 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ, ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ, ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത്. ദൈവജനമേ, ജ്ഞാനത്തിൽ, ധനത്തിൽ, പ്രതാപത്തിൽ, സൗന്ദര്യത്തിൽ ഒന്നും പ്രശംസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ക്രിമിയാത്ര. ദൈവമഹത്വത്തിന് മുമ്പിൽ
മനുഷ്യരായ നമ്മൾ ഒന്നുമല്ലെന്നുള്ള ചിന്ത, അത് നമുക്ക് നമ്മുടെ ജീവിതത്തെ വിനയപ്പെടുത്തുവാനായിട്ട് സാധിക്കും. റോമാലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്, എനിക്ക് പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻകുശ്. കർത്താവായ യേശുവിൽ പ്രശംസിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ പ്രശംസ. കർത്താവിൽ പ്രശംസിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. ഒരു വാക്യം കൂടി ഞാൻ വായിക്കുകയാണ്, പത്രോസിൻ്റെ ഒന്നാം ലേഖനം 5:5. അവണ്ണം ഇളയവരെ, മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. അടുത്ത വാക്യം, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പി. നിഗളത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയോട് തിരുവചനം പറയുക, അല്ലയോ നിഗളിയെ, ദൈവം നിന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയുക, ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ താണിരിപ്പി. നമ്മുടെ തലയുടെ മുകളിൽ ശക്തമായൊരു കൈയുണ്ട്, ദൈവത്തിന്റെ ബലമുള്ള കൈ. ഞാൻ സ്വയം ഉയരുവാൻ നോക്കിയാൽ, ഞാൻ എന്തെങ്കിലുമാണ് എന്നുള്ള ചിന്തയിൽ, ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഞാൻ സ്വയം ഉയരുവാൻ നോക്കിയാൽ, ഈ ബലമുള്ള കൈ എന്നെ ഇടിച്ചിരുത്തുക തന്നെ ചെയ്യും. എന്നാൽ അതേ സമയം ആ ബലമുള്ള കൈയുടെ കീഴിൽ ഞാൻ താണിരുന്നാൽ, ആ വലിയ കൈ എന്നെ ഉയർത്തുന്ന ചിത്രം കാണുവാനായിട്ട് സാധിക്കും. സ്കൈ ഈസ് അവർ ലിമിറ്റ്. ഏത് ഉയരത്തിലേക്കും ദൈവത്തിന് നമ്മളെ ഉയർത്തുവാൻ, ഏത് സാഹചര്യത്തിലേക്കും ദൈവത്തിന് നമ്മളെ കൊണ്ടുപോകാൻ കഴിയും. ദൈവജനമേ, ദൈവസന്നിധിയിൽ താണിരിക്കുന്നവരായിരിക്കും, ദൈവസന്നിധിയിൽ വിനയപ്പെട്ടിരിക്കാം. നമ്മുടെ പണത്തിൽ, നമ്മുടെ പ്രതാപത്തിൽ നമ്മൾ അഹങ്കരിക്കരുത്. ചില വ്യക്തികൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, എന്നെ അവൻ അറിയാൻ പാടില്ലാഞ്ഞിട്ട് ഞാൻ അവനെ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ഇതെല്ലാം വാക്കുകൾ, ഒരു ദൈവപൈതലിൻ്റെ വായിൽ നിന്ന് വരുവാൻ ചേർന്ന വാക്കുകളാണ്. നമ്മൾ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ക്രമിയാത്ര, എന്നാൽ നമ്മുടെ ദൈവമാണ് വലിയവൻ. ദൈവസന്നിധി താഴുക, കർത്താവെ ഞാനൊന്നുമല്ല എന്ന് പറയുക. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ, ഞാനോ കുറയണം, എൻ്റെ കർത്താവോ വളരണം. അതാകട്ടെ ദൈവമക്കളായ നമ്മുടെ ചിന്ത. നെബുക്കദ്നേസർ രാജാവ് ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ, സ്വർഗത്തിലേക്ക് തൻ്റെ കണ്ണുയർത്തിയപ്പോൾ, ജീവിതത്തിൽ ഒരു മാറ്റം വന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം നെബുക്കദ്നേസർ പറഞ്ഞ വാക്കുകൾ നമ്മൾ വായിച്ചു കേൾക്കുകയായിരുന്നല്ലോ. ആ വാക്കുകളെ ഒരിക്കൽ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ ബുദ്ധി എനിക്ക് മടങ്ങി വന്നു, എപ്പോഴാ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി. കേവലം ഒരു കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് തൻ്റെ സാമർഥ്യത്തെ പുകഴ്ത്തുന്നതിന് പകരം എത്രയോ വലിയവനാണ് ദൈവമെന്ന് നെബുക്കദ്നേസർ രാജാവ് ചിന്തിച്ചു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ചു. നീർക്കുമിള പോലെയുള്ള ഈ ജീവിതമുള്ള മനുഷ്യൻ സുബോധം വന്നപ്പോൾ നിത്യനായ ദൈവത്തെ ബഹുമാനിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ വായിച്ചത് ഇങ്ങനെയാ, ബഹുമാനിക്കുകയും അവൻ്റെ ആധിപത്യം, എന്നേക്കുമുള്ള ആധിപത്യം, അവൻ്റെ രാജ്യത്വം തലമുറ തലമുറയായുള്ളതല്ലോ. അവൻ സർവഭുവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭുവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കും. ഈ ഭൂമിയിൽ ഒരു സൈന്യമല്ല, സ്വർഗത്തിലെ വലിയൊരു കോടാനുകോടികളായ സൈന്യവൃന്ദത്തിൻ്റെ തലവനായ ദൈവത്തെ നെബുക്കദ്നേസറിന് ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. ഇങ്ങനെയെല്ലാം ചിന്തിച്ചപ്പോൾ, ദൈവസന്നിധിയിൽ തന്നെ തൻ താഴ്ത്തിയപ്പോൾ, താൻ സുബോധത്തിലേക്ക് മടങ്ങി വന്നു. നമ്മൾ ആരാണെന്നുള്ള ചിന്ത, നമ്മൾ ഒന്നുമല്ല എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കട്ടെ. ദൈവം വലിയവനാണെന്നുള്ള ചിന്തയിൽ ദൈവസന്നിധിയിൽ കീഴടങ്ങുക, ഈ ചിന്തകളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.